എന്തിന് പിരിഞ്ഞു എന്നുള്ളതിനേക്കാളേറെ പിരിഞ്ഞത് കൊണ്ട് എന്തുണ്ടായി എന്നുള്ളതല്ലേ നമ്മൾ ആലോചിക്കുന്നത്. എന്തിന് പിരിഞ്ഞു എന്നുള്ളതിന് ഇന്ന് പ്രസക്തിയില്ല, കാരണം ആ കാരണം ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പൊ പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് തന്നെ കാര്യം. അത് പറഞ്ഞാലും അത് പറയുന്ന ഞങ്ങൾക്കോ അത് കേൾക്കുന്ന ജോണിക്കോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കോ ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ആർക്കും ഗുണമില്ലാത്ത ചിലപ്പോൾ ആരെങ്കിലും വേദനിപ്പിക്കാവുന്ന പക്ഷെ അതുകൊണ്ട് രണ്ടുപേർക്കും നല്ലതല്ലേ ഉണ്ടായിട്ടുണ്ട്. ഏഴ് വർഷം മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂ ആണ്, സിദ്ദീഖും ലാലും ചേർന്ന് കൊണ്ട് അവർ നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. പലർക്കും പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവര് പിരിയുന്ന ആ ഒരു സമയം ആ ഒരു ന്യൂസ് മനോരമയിലൂടെ പുറത്തു വരുമ്പോഴാണ് ഈ ജനങ്ങൾ മുഴുവൻ അറിയുന്നത് സിദ്ദീഖും ലാലുമാരാണ് രണ്ട് വ്യക്തികളാണെന്നുള്ളത്. അതുവരെ ആളുകൾ എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് സിദ്ദീഖ് ലാൽ രണ്ടും ഒരൊറ്റ വ്യക്തിയാണെന്നുള്ളതാണ്. ഓക്കെ, എന്തിനാണ് പിരിഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ രണ്ടുപേരും തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം ഒരു പക്ഷേ അതിനിടയിൽ ഉണ്ടായ ചില കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാം. എന്തായാലും അവർ ആ ഒരു വേർപിരിയലിന് ശേഷം ഒരു തമ്മിൽ തല്ലുകൂടി പിരിഞ്ഞതാണ് എന്ന രീതിയിലുള്ള പല ആളുകളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ അതിനുശേഷം ആ ഒരു വേർപിരിയലിന് ശേഷവും ഇവർ ഡിസ്കഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ഈ ഒരു സൗഹൃദം ഓട്ടി ഉറപ്പിക്കുന്നതും എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നതും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ആ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാന ചിന്താഗതി തന്നെയാണ് രണ്ടുപേരിലും. ഒരുപാട് ചിന്തകളിൽ ഒരുപാട് സാമ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമാശ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. രണ്ടുപേരും തമാശ പറയും, ലാലും തമാശ പറയും, ഞാനും തമാശ പറയും, ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും തമാശ പറയുന്നത്. ഈ തമാശ തന്നെയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത്. പിന്നെ കഥകളുണ്ടാക്കുന്ന അതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ അങ്ങ് വന്നതാണ്. അന്നൊരു ടൈമിൽ ഞാൻ കളിച്ചൊരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ദീഖും സിദ്ദീഖിൻ്റെ ഫ്രണ്ട് കൂടി എടുത്ത് വരുന്നത്. ആ സ്ക്രിപ്റ്റും തരാം അവർക്കവിടെ അവതരിപ്പിക്കാൻ. നമ്മൾ പിന്നെ നമുക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു എന്നോട് അതിനകത്തൊരു വേഷം, ഞാൻ ചെയ്ത വേഷം ലാലിനെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സിറ്റി ജിംനേഷ്യം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ആണ് റിഹേഴ്സൽ ക്യാമ്പ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫുൾ ഗ്രൂപ്പും അങ്ങോട്ട് വന്നു. അത് വലിയൊരു മതസൗഹാർദ്ദത്തിന് വഴിതെളിച്ചു എന്ന് പറയാം. രണ്ടുപേരും രണ്ട് ടീമിൻ്റെ എന്താ പറയുക, ഒരു മുസ്ലിം സമുദായവും ഒരു ക്രിസ്ത്യൻ സമുദായവും രണ്ടും രണ്ടായിരം നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവുന്നതും പിന്നീട് അങ്ങോട്ട് ചരിത്രങ്ങൾ ഉണ്ടാവുന്നതും എന്നുള്ളതാണ്. രണ്ടുപേരും നന്നായിട്ട് തമാശകൾ പറയും. നമ്മൾ പല കോമഡി ഇവരെ പഴയ കോമഡി പ്രോഗ്രാംസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഇതിൽ സിദ്ദീഖും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ ലാൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കാനുള്ള കഴിവ് സിദ്ദീഖിനുണ്ട് എന്ന്. പക്ഷേ സിദ്ദീഖ് പൂർണ്ണമായിട്ടും ഒരു സംവിധാനത്തിലേക്ക് സംവിധായകനാവാനുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിലോട്ട് മാറുകയാണ്. പിന്നെ കന്നാസും കടലാസും എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, നമുക്ക് കാബൂളിവാല എന്ന് പറയുന്ന സിനിമ വിനീതിൻ്റെയൊക്കെ നല്ല കരിയറിലെ തന്നെ ഏറ്റവും നല്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമയിലെ ഒരു പക്ഷേ കന്നാസ് എന്നുള്ള പേര് അത് സിദ്ദീഖിനെ ചെറുപ്പകാലത്ത് അവൻ്റെ വീട്ടിലെ തമാശയ്ക്ക് കളിയാക്കി വിളിക്കുന്ന ഒരു പേരായിരുന്നു എന്നുള്ളത്. ആ ഒരു പേരിനെ തന്നെയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആ പേരിൽ അദ്ദേഹത്തിന് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ പേര് കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമയിലോട്ട് കൊണ്ടുപോകുന്നതും ആ ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നതും എന്നും ഉള്ളൊരു കാര്യം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മുടെ ഗോഡ് ഫാദർ എന്ന സിനിമയാണ് ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓടിയൊരു സിനിമ അല്ലേ. ഇപ്പോഴും തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് കാണും. അങ്ങനത്തെ ഒരു സിനിമ, രണ്ടാമതൊരു റീ റിലീസിന് സാധ്യത ഉള്ള ഒരു സിനിമയാണ് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് കേട്ടോ. ഓവർകം ചെയ്ത ആളുകളാണ്, കാരണം ഞായറാഴ്ചയാണ് എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ. അപ്പോൾ സൂര്യ ജോൺ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറിനോട് പറഞ്ഞ് ഞായറാഴ്ച ഷൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പടം ഓടി, അതിലൊരു ലിസ്റ്റ് കൊണ്ടുവന്നു, ഇത്രയും പടങ്ങൾ ഞായറാഴ്ച ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, പടങ്ങൾ ഓടിയിട്ടില്ല, പല പടങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഞായറാഴ്ച തുടങ്ങിയാൽ ഇറങ്ങില്ല തീർത്തോളം. അപ്പോൾ നമ്മൾ ആലോചിച്ചു, മാറ്റി ചിന്തിക്കാം, തിങ്കളാഴ്ചയോ ശനിയാഴ്ച തുടങ്ങാം. പക്ഷേ അതിനകത്ത് ഡേറ്റ്സിൻ്റെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു തിലാൻ ചേട്ടൻ്റെയൊക്കെ. സാറിന് നമ്മൾ തീരുമാനിച്ചു ഞായറാഴ്ച തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ എല്ലാം ഈ ചാർട്ട് ചെയ്തൊക്കെ പൊളിയും. ഞായറാഴ്ചയാണ് തുടങ്ങിയത്. ആ സിനിമയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ, ചരിത്രം സൃഷ്ടിച്ച, ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡായിട്ട് നടക്കുന്ന സിനിമ. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ചില അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും മലയാള സിനിമയുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇത് മലയാള സിനിമയുടെ ഉള്ളിൽ മാത്രമെന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ചന്ദ്രയാനിലേക്കൊക്കെ വിടുന്ന പേടകങ്ങളൊക്കെ നമ്മൾ ചെറുനാരങ്ങ അടിയിൽ വെച്ച് പൂജിച്ചിട്ട് വിടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് സിനിമയിലും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാലഘട്ടത്തിൽ ഞായറാഴ്ച ഷൂട്ട് ചെയ്യാൻ പാടില്ല, ആ ഞായറാഴ്ചകളിൽ ഷൂട്ട് തുടങ്ങിയ സിനിമകളൊക്കെ വൻ പരാജയമാണ് എന്ന് പറയുന്നിടത്ത് തന്നെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്
ഈ പറയുന്ന ഗോഡ് ഫാദർ എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതും ആ സിനിമ ഒരു വൻ വിജയമായി മാറുന്നതും അല്ലേ, 100 ദിവസമൊക്കെ തിയേറ്റർ മറികടന്ന് പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് അന്ന് അന്നത്തെ കാലത്തൊക്കെ അത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു സംബന്ധിച്ച് ഈ ഗോഡ് ഫാദർ എന്ന സിനിമ ഷൂ ഇറങ്ങുന്ന സമയത്ത് ഒരു ഓണ കാലഘട്ടത്തിൽ, ഓണം ആ സമയത്താണ് ഈ സിനിമ റിലീസാവുന്നത്. അപ്പോൾ ആ ഓണത്തിന് ഒട്ടനവധി വലിയ നടന്മാരുടെ സിനിമകൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താ പറയുക, ആ ഒരു സമയത്ത് ഇറക്കിക്കഴിഞ്ഞാൽ സിനിമ ഓടില്ല എന്നുള്ളൊരു പേടി കാരണം 2 ആഴ്ച മുമ്പ് തന്നെ റിലീസായി. ഫസ്റ്റ് ദിവസം വളരെ നോർമലായിട്ട് സിനിമ ഓടി, രണ്ടാമത്തെ ദിവസം ബൗത്ത് പബ്ലിസിറ്റി കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു, 4-ാം ദിവസം 3-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും സിനിമ തിയേറ്ററിൽ ജനസാഗരം. പക്ഷേ എന്ത് പറയാൻ, ഓണത്തിൻ്റെ മുന്നേ തന്നെ ഈ ഒരു കരാറടിസ്ഥാനത്തിലാണ് തിയേറ്ററുകൾ സിനിമ ഓടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓണം വരെ ഓടിക്കാനുള്ള പെർമിഷനെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ആ ഒരു സിനിമ ആ ഒരു സമയം വരെ ഓടി, പിന്നീട് വൻ ചർച്ചകൾ ഉണ്ടാവുക, പിന്നെ ആ പാഠം വീണ്ടും റീറിലീസ് വരികയാണ്. ഓണം കഴിഞ്ഞ് വീണ്ടും സിനിമ അങ്ങ് റിലീസ് ചെയ്തു. ആ ഒരു സിനിമ ഒരിക്കലും അവസാനിക്കാത്ത നിത്യവസന്തം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും ടി വിയിൽ കണ്ടാൽ അല്ലെ വന്നാൽ ആ സിനിമ കാണാത്ത ആളുകളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ. കഥ ആലോചിക്കാൻ എഴുതാൻ വേണ്ടി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അതിനിരുന്നാൽ പിന്നെ അത് മാത്രമാണ് സിദ്ദിഖിൻ്റെ ചിന്ത. ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഇവിടെ ആലുവയിൽ പാലസിൽ പോയി കഥ എഴുതാതിരിക്കുമ്പോൾ 3 മാസമൊക്കെ സിദ്ദിഖ് വീട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരുന്ന് എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് വൈകുന്നേരം പോയി വീട്ടിലേക്ക് പോകണം, എനിക്ക് ഞാനിങ്ങനെ കിടക്കാറായി. ഇനി കിടക്കുന്ന സമയത്ത് ഞാൻ ഒരുമിച്ച് കിടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ, ഭാര്യ ഭർത്താവൊന്നുമല്ലോ. ഞാൻ പക്ഷെ വീട്ടിലേക്ക് പോകും, എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ ഇറക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ വരും. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കുറ്റബോധമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അയാൾ അവിടെ ഇരുന്നുണ്ട് കഷ്ടപ്പെട്ട് ആലോചിച്ച് കാലത്ത് എന്നിട്ട് ഇരുന്നിരുന്നു. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം എന്താ വെച്ചാൽ ഹോംവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ ഔട്ട്പുട്ട് വളരെ മോശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സിനിമ എന്ന് പറഞ്ഞെങ്കിൽ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഈ അവസാനം നടന്ന സിനിമയെക്കുറിച്ച് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. അത് ശരിയായ രീതിയിലുള്ള ഹോംവർക്ക് ഇല്ലാതെ ആവാം, അത് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാവാനാണ് സാധ്യത. അപ്പോൾ പണ്ട് കാലത്ത് അദ്ദേഹം സിനിമയുടെ ഒരു കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സിനിമ കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാസങ്ങളോളം ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ ഒരിക്കലും മോശമാവില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് പണ്ട് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ, എല്ലാ സിനിമകളും വൻ വിജയമായിരുന്നല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് പൂർണ്ണമായിട്ടും ചെയ്യുന്ന പ്രവൃത്തിയോട് 100% കൂറ് പുലർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കഴിയില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച ആളുകൾക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ ഫാസിലിനായിട്ട് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സിദ്ദിഖ് ലാലാണ്. രണ്ടുപേരും ഈ കഥയുടെ പ്ലോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് സിനിമയായി വരുന്ന സമയത്ത് ഇവരുടെ പേര് കഥയുടെ ഐഡിയ എന്ന രീതിയിലേക്ക് മാത്രം മാറിക്കൊണ്ട് സിനിമ പൂർണ്ണമായിട്ടും അത് ശ്രീനിവാസൻ്റെ കൈകളിലേക്ക് എത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വളരെയധികം ചർച്ചകൾക്ക് വഴിയൊരുക്കിയൊരു ഒരു കാര്യമാണ്. അതിനെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞത് കേട്ടു. അല്ല, വേദനയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് ആ പടം ഓടിയതുകൊണ്ട് സന്തോഷമുള്ളൂ. നമുക്ക് നമ്മളുടെ കഥകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ, സ്റ്റോറി ഐഡിയയാണ് അത്, പ്രേക്ഷകർക്ക് ഇഷ്ടമാകും എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ സിനിമയുടെ സക്സസോടുകൂടി തന്നെയാണ്. അന്ന് നമ്മൾ ആ കഥയുമായിട്ട് നടന്നപ്പോൾ അല്ലേ പലരും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ ഇതൊന്നും സിനിമയാക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥയില്ലാത്ത രണ്ടുപേരുടെ ലൈഫ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ആ സിനിമയുടെ സക്സസ്. ഈ പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തു വെക്കുന്ന അതിലെ ഡയലോഗുകളിൽ നിങ്ങളുടെ ഒരു പങ്ക് ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്? ഇല്ല, അതൊന്നുമല്ല, അത് ശ്രീനിവാസൻ്റെ തന്നെയാണ്, ഡയലോഗുകളൊക്കെ ശ്രീനിവാസൻ്റെ തന്നെയാണ്. പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ സ്വയം ന്യായീകരിക്കുന്നത്? ദാസ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് പറയും പോലെയാണ്? അങ്ങനെയല്ല, അത് ആ സമയത്ത് നമുക്ക് നമ്മളാണത് എഴുതിയിരുന്നെങ്കിൽ അത്ര നന്നാവില്ല, കാരണം എക്സ്പീരിയൻസ് ഇല്ലല്ലോ നമുക്ക്. അത് സത്യം തന്നെയാണ്, നമ്മൾ അല്ലേ നമ്മളെഴുതി പരാജയം അത് തന്നെയാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ എഴുതിയത് കൊണ്ട് തന്നെയാണ്. സിനിമ കുറേ കൂടി പഠിക്കണമായിരുന്നു. അപ്പം ആ അതിൻ്റെ ഞങ്ങൾ തന്നെ എഴുതണമെന്ന് നിർബന്ധം പിടിച്ച് എഴുതിയിരുന്നെങ്കിൽ നടപടിക്കാറ്റ് ഇത്രയും വലിയൊരു വിജയം. അതായത് ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവം അതാണ്, എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ അപഹരിച്ചു കൊണ്ടുപോയിട്ടാണ് ഒരു സിനിമ ചെയ്തതെങ്കിൽ കൂടി അവർ പറയുന്ന രീതി വളരെ സൗമ്യമായിട്ടായിരിക്കും അല്ലേ. അതായത് അത് കുഴപ്പമില്ല, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നന്നാവണമെന്നില്ല എന്നുള്ള ആ ഒരു അഭിപ്രായത്തോടാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര വിനയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഒരു ഹേറ്റേഴ്സ് പോലും ഇല്ലാതെ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകെട്ട് നിലനിന്നത്. ഇപ്പോൾ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് ഇല്ല, ലാൽ മാത്രമേ ഉള്ളൂ. വളരെയധികം സങ്കടം തരുന്നൊരു വാർത്തയായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ. ആളുകൾ അദ്ദേഹം മരിക്കാതെ തന്നെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്ററുകൾ ഇട്ടപ്പോൾ ഞാനും വളരെ വൈകാരികമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും അങ്ങനെ നുണകൾ പ്രചരിപ്പിക്കരുതെന്ന്, അതൊരിക്കലും സത്യമാവരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ
വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. വളരെ സങ്കടം തരുന്നൊരു വാർത്തയായിരുന്നു അത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ, ഇവരെങ്ങനെ പിരിഞ്ഞു, ഇവരെന്തിന് പിരിഞ്ഞു എന്നുള്ള കാര്യം, അതേപോലെ തന്നെ ഇവരെ കൂട്ടുകെട്ട് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം പലരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു ഇൻ്റർവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന്. അതുകൊണ്ടാണ് ചെയ്തത്. നമ്മുടെ മാമുക്കയെ ചെയ്ത ഒരു കഥാപാത്രമുണ്ട് അല്ലേ, ബാലകൃഷ്ണ കള്ള നൈൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിമിക്രിക്കാരൊക്കെ കളിയാക്കുന്ന ആ ഒരു കഥാപാത്രം, ആ സിനിമയിലെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചെറിയൊരു സീനുണ്ട്. അതായത് മൈമുനയുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസ എടുത്തിട്ടാണ് ബാലകൃഷ്ണന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ബാലകൃഷ്ണൻ്റെ പിന്നാലെ മാമുക്കയെ നടക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പണം കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ബാലകൃഷ്ണൻ ഓടി ഓടി ഒളിക്കുക. നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ ചിരി തരുന്ന നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ അദ്ദേഹം ആ വീട്ടിലോട്ട് മുകേഷ് വിളിച്ചു കൊണ്ടുവരുന്നത്, ഒരു പാര വെക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അവിടെ എത്തിക്കൊണ്ട് അവർ പറയുന്നുണ്ട്, നീ ഓടണ്ട, നീ ഓടിയാലും നിൻ്റെ പിന്നാലെ ഞാൻ ഓടില്ല എന്നുള്ള ലൈറ്റ് അവസാനം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതുവരെ നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്ന സീന് വരെ നമ്മൾ വിചാരിക്കുക ഒരു തമാശയാണെന്നാണ്. പക്ഷെ അവിടെ നിന്ന് പറയുന്നൊരു സീനുണ്ട്, എൻ്റെ പെങ്ങളുടെ മോള് മൈമുനയ്ക്ക് കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസ, ആ പൈസ എടുത്തിട്ടാണ് ഞാൻ നിനക്ക് തന്നത്. വെള്ളിയാഴ്ച ഉള്ള നിക്കാഹാണ്, അപ്പോൾ ആ ഒരു പണമായിട്ടാണ് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്തേക്ക് ബാലകൃഷ്ണൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് തന്നെ നിൽക്കുന്നത്. ബാലകൃഷ്ണൻ അതുവരെ ഓടി ഒളിക്കുന്ന ആൾ ബാലകൃഷ്ണൻ പിന്നെ സെൻറ്റിമെൻ്റൽ ആവുകയാണ്, പറയുന്നുണ്ട് ആ കല്യാണം നമുക്ക് നടത്താം, നീ ധൈര്യമായിട്ട് പോകുമെന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, ഇനി ഞാൻ നീ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാലഞ്ച് ആൾക്കാരെ ഞാനിട്ട് വിടുമെന്ന് പറയും. ആ സമയത്ത് എല്ലാവരും വിചാരിക്കുക ഇതിനെ തല്ലാനൊക്കെ വിടുകയാണോ എന്നുള്ളൊരു നമുക്കൊരു തോന്നൽ വരും. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഒരു പണവുമായിട്ട് ഞാനങ്ങോട്ട് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല, മരിക്കേണ്ടി വരും, ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ മരണ വാർത്ത അറിയിക്കാനാകും നിൻ്റെ അടുത്ത് ഞാൻ ആളുകളെ വിടുന്നത്. ആ ഒരു സീനിൽ, ആ ഒരു സിനിമയിൽ അത്ര നേരം നമ്മൾ പൊട്ടി പൊട്ടി ചിരിച്ചത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി നമുക്ക് സങ്കടം തന്നൊരു സീനാണത് അല്ലേ. ആ മാമുക്കോയെ തകർത്താടി, അതേപോലെ ഇന്നസെൻറ്റ് ചേട്ടൻ ഭയങ്കര രസകരമായിട്ട് ചെയ്ത സിനിമ, അതേപോലെ തന്നെ സായികുമാറിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ആ സിനിമയ്ക്ക് ഉണ്ട്. മുകേഷിനൊക്കെ എത്രയോ ഉയരങ്ങളിൽ എത്തിച്ച സിനിമയാണത്. ആ ഒരൊറ്റ സീന് മാത്രം മതി നമുക്ക് ഈ പറയുന്ന സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദിഖ് സാറിനെയൊക്കെ സ്മരിച്ചുകൊണ്ടിരിക്കാനെന്ന്. അദ്ദേഹം ചെയ്ത സിനിമകളിലെ ഇപ്പോഴും ഒരു മലയാള സിനിമക്കും വെട്ടിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലിയ റെക്കോർഡിട്ടൊരു സിനിമയാണ് ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ. ആ സിനിമയിലെ ഓരോ സീനുകളിലെ ഓരോ ഡയലോഗുകളും ഇപ്പോഴും നമ്മൾ ഓരോ ട്രോളുകളായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതാണ് കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ഒരുപാട് സിനിമകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ട് ഇപ്പോൾ പോയിട്ടുള്ളത്.